കുടുംബ പ്രേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രിനിറ്റി കപ്പിൾസിൻ്റെ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ആറാമത്തെ ഈ ദമ്പതി കോൺഫറൻസ് നോർത്ത് സോണിൽ വെച്ച് നടക്കുന്ന ഈ ദമ്പതി കോൺഫറൻസിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാമോ? ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസമാണ്, December 8th. അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം, സഹരക്ഷകയായിട്ട് വർദ്ധിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം ഈ സഹ ഇടയത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആദ്യം നേടുന്നു. നമുക്കൊരു സുഹൃത്ത ജപം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായുള്ള സാന്നിധ്യം നമുക്ക് അനുസ്മരിക്കാം. നിങ്ങൾ ഏറ്റു ചൊല്ലാമോ? എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമുക്ക് പരിചയമുള്ള വിവാഹിത സഭയിലെ ഇടർ എന്ന വിഷയമാണ്. ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവാഹിതരായ ദമ്പതികൾക്ക് സഭയിലുള്ള പങ്കാളിത്തം, റോൾ അതെന്താണ്? ഗാർഹിക സഭയായ കുടുംബത്തെ നയിക്കുന്ന തിരുവിവാഹിതരെ സഭയിലെ സഹ ഇടയർ എന്ന വിശേഷം നൽകാൻ സാധിക്കുമോ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ഈ വിഷയത്തെ കുറിച്ച്. ഇന്ന് 2018 August 25th അയർലൻഡിലെ ഡബ്ലിനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള ദമ്പതികൾക്ക് നൽകിയ കുടുംബങ്ങളുടെ സമ്മേളനത്തിൽ ദമ്പതികൾക്ക് നൽകിയ അഭിസംബോധനയിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവത്തെയും സഭയെയും എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ശ്രദ്ധിച്ചുകൊണ്ടാണ്. പിന്നീട് മാതാപ്പ തുടരുകയാണ്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ നിശബ്ദമായ മാതൃകകളുള്ള ഭവനമാണ് വിശ്വാസം പകരുന്ന പ്രഥമവും പ്രധാനവുമായ ഇടങ്ങൾ. വിശുദ്ധ കൊച്ചുരേസിന്റെ മാതാപിതാക്കളെ കുറിച്ച് നമുക്കറിയാം. ലൂയി മാർട്ടിൻ സെലി ദമ്പതിമാർ അവരുടെ ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് മക്കൾ ആയിട്ടുള്ള വിശുദ്ധ കൊച്ചുരേസിയും സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ഉപവാസം നോക്കുന്ന പ്രിയപ്പെട്ട ഈ മാതാപിതാക്കൾ ആഗ്രഹത്തോടുകൂടെ രോഗികളെ സന്ദർശിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുക, ദൈവസ്നേഹത്തിന്റെ കുറുക്കുവഴികളെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച വേദപാരമ്പര്യമായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ ജീവിതത്തിന് ഒരുപക്ഷെ ലോകം കടപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ ദമ്പതികളോടല്ലേ? വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. തന്റെ പൈപ്പസിയുടെ നാളുകളിൽ ഉടനീളം ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയ, തീക്ഷണമായിട്ട് പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് എല്ലാ കാര്യവും ചെയ്ത മാർപ്പാപ്പ തന്റെ കുഞ്ഞുനാളിൽ തൊട്ട്, കുഞ്ഞുനാളിൽ അമ്മയെ നഷ്ടം, സ്വന്തം അമ്മയെ നഷ്ടമായപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പറയുകയാണ്, ഇനി മുതൽ പരിശുദ്ധ അമ്മയെ എന്റെ സ്വന്തം അമ്മയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് കുഞ്ഞു ലോലാക്കിന്റെ മനസ്സിൽ അമ്മയെ കുറിച്ചുള്ള ചിത്രം ചേർത്ത് വെച്ച അദ്ദേഹത്തിന്റെ പിതാവ് പിതാവിനോട് അല്ലേ ശരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ വിശുദ്ധ ജീവിതത്തിന് ലോകത്തിൽ നൽകിയത് നമ്മൾ കടപ്പെട്ടിട്ടുള്ളത്. അഗസ്തിനെ അഗസ്തനാക്കി അൾത്താറിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് കണ്ണുനീരോട് പ്രാർത്ഥിച്ച അഗസ്തിന്റെ അമ്മ വിശുദ്ധ മോനിക്കയോട് നമ്മൾ കടപ്പെട്ടവരല്ലേ?
അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ വിശുദ്ധ ജീവിതങ്ങൾ പ്രദാനം ചെയ്യുന്ന സാക്ഷി ജീവിതങ്ങളായിട്ട് മാറുന്ന ദമ്പതികൾ സഹയുടെ അല്ലേ? ഈ വിഷയത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് ഇന്ന് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ട്രിനിറ്റി കപ്പിൾ മിനിസ്ട്രിയാണ്. കുടുംബജീവിതം സുവിശേഷ പ്രഘോഷണമാകുവാൻ എന്ന അർത്ഥവാക്യവുമായിട്ടാണ് ഈ ട്രിനിറ്റി കപ്പിൾ മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. 33 ഇടവകളിലായിട്ട് 125 ദമ്പതികളാണ് നിലവിൽ ട്രിനിറ്റി കപ്പിൾ മിനിസ്ട്രിയിൽ പങ്കാളികളായിട്ടുള്ളത്. ഇവരുടെ ഈ ട്രിനിറ്റി കപ്പിൾ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണ് ദമ്പതികളുടെ പരിശീലനം, ഗ്രേസ് ട്രിപ്പിൾസ് പരിശീലനം. ഏകദേശം 30 നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ ഇപ്പോൾ പങ്കാളികളായിട്ടുള്ളത്, ചേർന്നിട്ടുള്ളത് 106 ഇടവകളിലായി 1019 ദമ്പതികളാണ് ഇപ്പോൾ പരിശീലനത്തിലായിരിക്കുന്നത് എന്നത് വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഈ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ പ്രിയകരനായ നമ്മുടെ പ്രിയപ്പെട്ട അഭിനയ മാധ്യമ മനത്തോർത്ത പിതാവാണ്. അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ സ്ഥാനമേറ്റ നാൾ മുതൽ നമ്മുടെ അതിരൂപതയെ നവമായ ചൈതന്യത്തിലേക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വത്തിലേക്കും വളർത്തുന്നതിന് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പിതാവ്. നമുക്കറിയാം, മാത്രമല്ല നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നന്നായി അറിയുന്ന പിതാവ്. പിതാവിന്റെ ലാളിത്യ ജീവിതം നമ്മെ ഒരുപാട് പ്രചോദനം നൽകുന്നതാണ്. നമ്മുടെ അതിരൂപത അംഗവും അതുപോലെ തന്നെ നമ്മുടെ മുൻ സഹായപ്രദാനമായിട്ടുള്ള ഇപ്പോഴത്തെ പാലക്കാട് രൂപതയെ നയിക്കുകയും ചെയ്യുന്ന അഭിരമ്യ മാർ ജേക്കി മനത്തോട് പിതാവെ ഒരുപാട് സ്നേഹത്തോടുകൂടെ പിതാവിനെ ഈ ദമ്പതി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതിന് ഒരുപാട് ആദരവോടുകൂടെ എല്ലാവരുടെ പേരിൽ സ്നേഹത്തോടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ കല്ലേരിയസിനാണ്. അച്ഛൻ കുടുംബ പ്രേക്ഷക കേന്ദ്രത്തിന്റെ ഡയറക്ടറായതിനു ശേഷം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ അതിരൂപതയിലെ ഈ കുടുംബ പ്രേക്ഷക കേന്ദ്രം ഒരുപാട് വൈബ്രന്റ് ആയിട്ട് നിലക്കാനായിട്ട് കാരണം ബഹുമാനപ്പെട്ട കല്ലേരിയസിന്റെ നേതൃത്വമാണെന്ന് നിസ്തർക്കമായ കാര്യമാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ ദമ്പതി കോൺഫറൻസിൽ നിരന്തരമായി നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ചിന്ത തീക്ഷണത എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ തീർച്ചയായിട്ടും ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട്, തിരുവിവാഹിതർ സഭയിലെ സഹയിട എന്ന വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ്. കാരണം അച്ഛന്റെ ചിന്തയെ കുറിച്ച് ഒരുപാട് എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് കല്ലേരിയസ്. കാരണം അത്രമാത്രം കുടുംബങ്ങളെ കുറിച്ച് തീക്ഷണത, ഓരോ സഭയോ ഏത് കാര്യം പറഞ്ഞാലും കുടുംബത്തെ കുറിച്ചുള്ള നന്മയും ചിന്തയും അച്ഛന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം തീക്ഷണയോടുകൂടെ ഓടി നടക്കുന്നത് അച്ഛന്റെ രക്തത്തിൽ അലിഞ്ഞേർന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏറെ അഭിമാനമുണ്ട് അച്ഛന്റെ സാന്നിധ്യം ഈ കുടുംബ പ്രേക്ഷണ കേന്ദ്രത്തെ ഇത്ര ശക്തമായിട്ട് ഒരുപാട് ജീവിതങ്ങൾക്ക് മാതൃകകളായിട്ട് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കല്ലേരിയസിനെ ഒരുപാട് സ്നേഹത്തോടുകൂടെ ഈ കോൺഫറൻസിൽ പ്രധാനപ്പെട്ട ഈ വിഷയം അവലോകനം ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിനു വേണ്ടി സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായി എത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ടോണിയും ഡോക്ടർ സുനിൽ ടോണിയുമാണ്. അവരെത്തിയിട്ടില്ല, സോറി. ബഹുമാനപ്പെട്ട ഡോക്ടർ ടോണി ഇവിടെയുണ്ട്. ഒത്തിരി സന്തോഷത്തോടുകൂടെ ഡോക്ടർ ടോണിയെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ടോണിയാണ്. തൃശൂർ അതിരൂപതയിലെ ലോ ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ. ഇപ്പോൾ നിലവിൽ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കൺസൾട്ടന്റായിട്ടാണ് ഡോക്ടർ സേവനം ചെയ്യുന്നത്.
അവരാണ് അതിരൂപത ടി സി എം കപ്പിൾസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ, അതിരൂപത കോർഡിനേറ്റർ പ്രവർത്തിക്കുന്നത്. ഒത്തിരിയേറെ സ്നേഹത്തിലൂടെ ഈ കോൺഫറൻസിന്റെ ഊർജവും ചാലകശക്തിയുമായിട്ടൊക്കെ നിലനിൽക്കുന്നത് അവരുടെ അക്ഷീണമായ പ്രവർത്തനമാണ്. ഒരുപാട് ആദരവോടും സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്കും ഈ കോൺഫറൻസിലേക്കും അവരെ പ്രത്യേകമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പരിശീലനത്തിന്റെ 5 വർഷങ്ങളിൽ ദമ്പതികളായിട്ട് ഒരുമിച്ച് 5 വർഷത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് ഇസ്രോയെ കാണിച്ചു കൊടുക്കുന്ന വിശ്വാസ പരിശീലനം നടത്തുന്ന കാറ്റഗിസം അധ്യാപകർ ഈ കോൺഫറൻസ് നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അവരെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ ഈ കോൺഫറൻസ് വെച്ച് ആദരിക്കുകയാണ്. തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അടർന്നു കയറിയിട്ടുള്ള ബോധ്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഊർജമായിട്ട് അവർ നൽകിയിട്ടുള്ളത്. ഒരുപാട് ആദരവുകളോടുകൂടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനെയും സ്നേഹത്തോടുകൂടെ എല്ലാവരുടെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കോൺഫറൻസ് ഇവിടെ വെച്ച് നടക്കുന്നതിന് ഏറ്റവും നല്ല മനസ്സോടുകൂടെ നമുക്ക് ഈ വേദി, മനോഹരമായ ഈ ക്യാമ്പസ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ സി എം ഐ വിശ്വജ്യോതി പബ്ലിക് സ്കൂളാണ്. ബഹുമാനപ്പെട്ട ബെർക്ക്മൻസ് അച്ഛനാണ് മാനേജർ അച്ഛൻ, അതുപോലെ തന്നെ ജോഷ്യച്ചനാണ് പ്രിൻസിപ്പൾ, സി പി അച്ഛനാണ് വൈസ് പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ മൂന്നച്ഛന്മാരെയും അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും ഒരുപാട് സ്നേഹത്തോടുകൂടെ ഈ വിശാലമായിട്ടുള്ള വിഷയം ഈ വിശാലമായ ക്യാമ്പസിൽ ഏറെ സ്നേഹത്തോടുകൂടെ ചർച്ച ചെയ്തതിനെ വിട്ടു നൽകിയ അവരുടെ നല്ല മനസ്സിനെ ആദരവോടുകൂടെ കണ്ടുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടുകൂടെ ഞാൻ ഈ വേദ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൊറോണ ഡയറക്ടേഴ്സായുള്ള അച്ഛന്മാരുണ്ട്, സെക്രട്ടറി സിസ്റ്റേഴ്സ് ഉണ്ട്, ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുണ്ട്, ആനുവേൽ സിസ്റ്റേഴ്സ് ഉണ്ട്, വേഗോർ ഇടവകയുടെ വികാരിയച്ചൻ ബഹുമാനപ്പെട്ട ജോസ് ആദേലച്ചനുണ്ട്. ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒരുപാട് ആദരവോടും സ്നേഹത്തോടും കൂടെ, കാരണം നിങ്ങളിലൂടെയാണ് ഈ കോൺഫറൻസും ഗ്രേസ് പ്രിൻസ് ദമ്പതി കൂട്ടായ്മകളും അതുപോലെ കുടുംബ പ്രേക്ഷക കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുന്നത്. ചാലക ശക്തികളായിട്ടുള്ള ഊർജമായിട്ട് നിൽക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിതരെ സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബിബിന്റെയും ട്രിനിറ്റി കപ്പിൾസ് മിനിസ്ട്രിയിലുള്ള ബഹുമാനപ്പെട്ട ബിബിന്റെയും അതുപോലെ തന്നെ പി വൈ ജോസാറിന്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങളാണ് നമുക്ക് ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യവിരുന്ന് നാടകത്തിലൂടെ, ചെറിയ നാടകത്തിലൂടെ നൽകാൻ പോകുന്നത്. കോരും കിണർ ഊറും എന്ന നാടകം നമുക്ക് വേണ്ടി നൽകാൻ പോകുന്ന ആ ടീമംഗങ്ങളെ ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ട്രിനിറ്റി കപ്പിൾസ് മിനിസ്ട്രിയിലെ അംഗങ്ങളെ പ്രത്യേകമായ രീതിയിൽ ഞാൻ ഓർക്കുകയാണ്. കാരണം ഈ കോൺഫറൻസ് ഇവിടെ നടക്കണമെന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മുതൽ 2-3 മാസങ്ങളായി നിരന്തരമായിട്ട് അത്യധ്വാനം ചെയ്തവരാണ്. അവരുടെ വിയർപ്പും നിരന്തരമായ തീക്ഷ്ണതയുമാണ് ഇത്ര മനോഹരമായ രീതിയിൽ ഇവിടെ ഇത് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഒത്തിരി സ്നേഹത്തോടെയും ആദരവോടും കൂടുകൂടെ നിറഞ്ഞ മനസ്സോടുകൂടെ പ്രവർത്തിച്ച അവരെല്ലാവരെയും ഈ സ്നേഹപൂർവ്വം ഞാൻ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദമ്പതി ജീവിതം ക്രിസ്തീയ ശിശുവിൽ ആഴപ്പെടണമെന്ന് ആഗ്രഹിച്ച് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരുമാണ് ഈ കോൺഫറൻസ് ഇത്രമാത്രം മനോഹരമാക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും, എല്ലാ ഗ്രേസ് റിപ്പിൾസ് അംഗങ്ങളെയും, ഗ്രേസ് റിപ്പിൾസ് അംഗങ്ങൾ അല്ലാത്തവരെയും, എല്ലാ ഇടവകളിൽ വന്നിട്ടുള്ള ഈ കോൺഫറൻസിന് വേണ്ടി വേദിയിൽ സന്നിഹിതരായിരുന്ന നിങ്ങളെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ, ഞാൻ അതിലേറെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാകട്ടെ. ദമ്പതികൾ സഭയിലെ സഹയിടർ എന്ന വിഷയത്തെ ആഴത്തിൽ ചിന്തിക്കുവാനും കൃപകളോടുകൂടെ ഈ ചിന്തകൾ വിശകലനം നടത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് പോകുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് പ്രചോദനമാകട്ടെ ആശംസിച്ചുകൊണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കോൺഫറൻസിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.